ഹലോ. ഹലോ, എത്ര നേരം ഡോക്ടർ ഞാൻ വിളിക്കുന്നു. ഡോക്ടർ, എന്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത്. രാത്രി 10 മണിക്ക് ശേഷം പ്രത്യേകിച്ച് ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറവാണ്. ഡോക്ടർ, ഞാൻ കുര്യൻ, മറ്റേ ഷീലയുടെ മകനാണ്. ഷീല ഗുഹയിലിരുന്ന് സംസാരിക്കുന്ന ഒരാളല്ലേ? മുടി പോകുന്ന നമുക്കറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ കാണുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ഡൗട്ട് ചോദിക്കണം ഡോക്ടർ. ചോദിച്ചോളൂ. അതായത് ഈ ജർമ്മനിയില് കോട്ടേജ് ചീസ് വെച്ച് ഒരു പിടി പിടിച്ച സൈഡ് എഫക്ട്സ് ഇല്ലാണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നൊരു വാദം ഞാൻ കേട്ടു. അപ്പോ ഡോക്ടറിന് അതിന് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. പിന്നെ ഇത് പിടി പിടിക്കാൻ ചിക്കൻ ബിരിയാണി ഒന്നും അല്ലല്ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ അറിയാമോ? അപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ ഈ മുടി പോയത് അതിന്റെ റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ആക്ഷൻ ആണ്. പിന്നെ മുടി കിളുത്ത് വന്നോളും, അതൊന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു 4-5 ഡൗട്ട് മനസ്സിലായി. എന്തായാലും ഈ സമയത്ത് എനിക്ക് 4-5 ഡൗട്ടിനുള്ള ഒരു ആരോഗ്യമില്ല. ഒരു മിനിറ്റ്, എന്നെ ഇന്ന് എന്താണെന്നറിയില്ല. തുരിതുര ആരൊക്കെ വിളിച്ചോണ്ടിരിപ്പണ്ടേ, ചിലപ്പോ എമർജൻസി ആയിരിക്കും. ഹലോ ഹലോ, ആക്ഷൻ ഡോക്ടർ, ഇതിൽ നിന്ന് ഊരാൻ നോക്കണ്ട. എന്തോരുന്നേരം നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആരാണ്? ഞാൻ ടോണി. ചാക്കോടെ സണ്ണില്ലോ. ഡോക്ടറുടെ പേഷ്യന്റ് അല്ലേ ഷീല ചാക്കോ? ആ, നിങ്ങളുടെ അളിയനെ ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ. അളിയൻ ആർക്കുണെങ്കിലും പറ്റിക്കാൻ പറ്റും, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ അറിയാം? അറിയാലോ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. എന്താ അത്? ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. താ മലയാളം മീഡിയം അല്ലേ? അതെ, സെറ്റിൽമെന്റ് മലയാളം മീഡിയം ഹൈസ്കൂൾ. എനിക്കത് മനസ്സിലാവണം. അതിന് ഹിന്ദിയിൽ എന്ന് പറഞ്ഞു നേപ്പാളി അവന്റെ കണ്ടല്ലോ. ഞാനിത് എന്റെ കൂടി ലക്ഷ്മണുള്ള ഒരു ഇതാണല്ലോ. ചെയ്തില്ലേ പറഞ്ഞേ? അല്ല എടുത്തോളൂ, മാനേജ് ചെയ്തേ. ചിക്കൻ എവിടെയാ ചോദിച്ചത്? ഡാഡിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. മമ്മിയാണെങ്കിൽ ജോലിക്ക് പോകാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ അതെ, നമുക്ക് ഈ ക്യാൻസർ വിഷയം വേറെ എന്ത് വേണം സംസാരിക്കാം. ആക്ച്വലി ഞാൻ ലണ്ടനിലായിരുന്നല്ലോ. ലണ്ടൻ ജീവിതം വളരെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് മമ്മയുടെ ഒരു കോൾ വന്നത്. വളരെ പ്രതീക്ഷമായിട്ടാണെങ്കിലും ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നില്ലേ, ഞാൻ ആക്ച്വലി ലണ്ടനിലായിരുന്നു. ലണ്ടൻ ജീവിതം ഇങ്ങനെ വളരെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. റിട്ടേണിന്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോ അവിടെ പോയാലും എന്റെ മനസ്സ് ഇവിടെ ആയിരിക്കും. മമ്മിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് സമയമാണല്ലോ. എന്റെ അവസ്ഥയും സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാ. ഡാഡിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും ഒരു ദിവസം മാക്സിമം, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. പിന്നെന്താ അടുത്ത പ്ലാൻ? ഇനി കുക്കിംഗ് എവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ അടുത്ത്? കുക്കിംഗോ? ആ, എന്തിനാ? അതായത് ഇപ്പൊ കല്യാണമൊക്കെ അടുത്ത് തന്നെ ആവുമല്ലോ, അപ്പൊ കുക്കിംഗ് അറിഞ്ഞിരിക്കുന്ന നല്ലതാന്ന് തോന്നി. ഞാൻ കുക്ക് ചെയ്യില്ല നന്നായിട്ട്. ഇവൾക്ക് തന്നെ കിട്ടിയത്? അതെ, ഈ പ്രാഗ്ന കൂട്ടാണ് ഓൾ ദി ബെസ്റ്റ് പറയുന്നേ. കുരിയ, എന്താ കുരിയ, ഈ ചോക്ലേറ്റിന്റെ സെക്ഷൻ എവിടെയാ?